2021 അവസാനിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ 2022 വരാനിരിക്കുന്ന പുതിയ വർഷത്തിൽ നമുക്ക് ഒരുപാട് ആകാശ കാഴ്ചകൾ കാണാനുണ്ട്. 2022 ജനുവരിയിലും അതുപോലെ തന്നെ മെയ്, ഏപ്രിൽ, ഡിസംബർ മാസത്തിലൊക്കെ ആയിട്ട് ഒരുപാട് ആകാശ കാഴ്ചകൾ കാണാനുണ്ട്. എന്നാൽ 2021 അവസാനിക്കുമ്പോൾ തന്നെ, അതായത് നമ്മുടെ ഈ ഡിസംബർ മാസത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന നല്ലൊരു ആകാശ കാഴ്ചയുണ്ട്. അതായത് വാനനിരീക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉൽക്കമഴ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം തന്നെ. അപ്പോൾ എന്താണ് ഉൽക്കമഴ, അല്ലെങ്കിൽ എങ്ങനെയാണ് വാന നിരീക്ഷിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വാനനിരീക്ഷണം നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, അതിനുള്ള ചില ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഉൽക്ക അല്ലെങ്കിൽ ഉൽക്കമഴ എന്ന് പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബ്ലോഗും ഉണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അരവിന്ദ് ഫ്രം ADK സയൻസ് മലയാളം. ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തൊന്നുമില്ല. അതിനുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത്തരം വീഡിയോസ് കാണുക. ഈ ഒരു വീഡിയോ നമ്മൾ എപ്പോഴൊക്കെയാണ് കാണുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഇവൻറ്റ് എന്ന് പറയുന്നത് പപ്പിഡ് ബെലിഡ്സ് എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ്. പപ്പീസ് എന്ന് പറയുന്ന കോൺസലേഷനിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മണിക്കൂറിൽ 5 മുതൽ 10 വരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന അത്ര മാത്രമേ നമുക്ക് മെറ്റീരിയൽസിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, ഒരു മണിക്കൂറിൽ എന്നൊക്കെ പറയുമ്പോൾ. മാത്രമല്ല, ആ സമയത്തുള്ള മൂൺ ഇലുമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രൻ നിലാവ് എന്ന് പറയുന്നത് ഏകദേശം 14% മാത്രമേ വരുള്ളൂ. ഡിസംബർ 7-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 5 മുതൽ 20 വരെയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എങ്കിലും കൂടി ഡിസംബർ 7-നാണ് ഏറ്റവും അധികം പീക്കിൽ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 5 മുതൽ 10 വരെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്ന ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ ഏറ്റവും അധികം മെറ്റീരിയൽസ് കാണപ്പെടുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഡിസംബർ 7-ാം തീയതി ആയിരിക്കും, അതിൻ്റെ പീക്കായിട്ടുള്ള ടൈമിലായിരിക്കും. പക്ഷേ ഈ ഒരു ഇവൻറ്റ് സദൺ ഹെമിസ്ഫിയറിലെ ആളുകൾക്കായിരിക്കും കാര്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് ഡിസംബർ 9-ാം തീയതി പീക്കിലെത്തുന്ന 2 ഇവൻറ്റുകളുണ്ട്. അതായത് ഡിസംബർ 5-ാം തീയതി മുതൽ 20-ാം തീയതി വരെ വരുന്ന, അല്ലെങ്കിൽ അത്രയും ഡ്യൂറേഷൻ വരുന്ന ഡിസംബർ മോണോസെറോട്ടിഡ്സ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റും, അതുപോലെ തന്നെ ഡിസംബർ 3-ാം തീയതി മുതൽ ഡിസംബർ 20-ാം തീയതി വരെ വരുന്ന സിഗ്മ ഹൈഡ്രിഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ഇവൻറ്റും ഉണ്ട്. അപ്പോൾ ഈ 2 ഇവൻറ്റിൻ്റെയും ഏറ്റവും പീക്ക് എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് ഡിസംബർ 9-ാം തീയതിയാണ്. ഈ 2 ഇവൻറ്റുകൾ നമുക്ക് ഭൂമിയിൽ എവിടെ നിന്ന് വേണമെങ്കിലും കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ 2 ഇവൻറ്റിൽ നമുക്ക് മെറ്റീരിയൽസിൻ്റെ എണ്ണം, അതായത് മണിക്കൂറിൽ കാണുന്ന മെറ്റീരിയൽസിൻ്റെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. അതിൽ തന്നെ നമ്മുടെ സിഗ്മ ഹൈഡ്രിഡ്സിനാണ് പിന്നെയും കുറച്ചും കൂടി അധികം ഉണ്ടെന്ന് പറയുന്നത്. അതായത് 7 മെറ്റീരിയൽസ് പെർ ഹവറിലായിരിക്കും നമുക്ക് ഏകദേശം കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ മോണോസെറോട്ടിഡ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ 2 മുതൽ 3 മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് ആ ഒരു ടൈമിൽ കാണാൻ വേണ്ടി സാധിക്കുക. ഒരു മണിക്കൂറിനകത്ത് നമുക്ക് 2 മുതൽ 3 വരെയൊക്കെ ആ ഒരു പീക്കിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ ഭൂമിയിൽ എവിടെ നിന്ന് വേണമെങ്കിലും കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്നാലും ചന്ദ്രനിലാവ് ഏകദേശം 33% ആ ഒരു ടൈം ആകുമ്പോഴേക്കും. മോണോസെറോസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ നിന്നായിരിക്കും ഈ മെറ്റീരിയൽസ് വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അത് നമ്മുടെ ഡിസംബർ മോണോസെറോട്ടിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിൽ. അതേസമയം നമ്മുടെ സിഗ്മ ഹൈഡ്രിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഹൈഡ്ര എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ്റെ ഭാഗത്തു നിന്ന് മെറ്റീരിയൽസ് വരുന്നതായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. ഇനി പറയാൻ പോകുന്ന ഇവൻറ്റാണ് നമ്മുടെ ഡിസംബർ മാസത്തിലെ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറയുന്ന ആ ഒരു ഉൽക്കമഴ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത്. അതായത് ജെമിനിഡ്സ് എന്ന് പറയുന്ന ജെമിനിഡ് മെറ്റീരിയൽ ഷോർ എന്നൊക്കെ പറയുന്ന ഒരു ഇവൻറ്റാണ്. മണിക്കൂറിൽ 50 മെറ്റീരിയൽസിന് വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല, അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ അതിൻ്റെ ഒരു പീക്കസ്റ്റ് ടൈമിൽ നമുക്ക് 150 മെറ്റീരിയൽസിന് വരെ മണിക്കൂറിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ജെമിനി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ നിലാവ് എന്ന് പറയുന്നത് ഏകദേശം 81%-ത്തിനടുത്തായിരിക്കും ആ സമയത്തുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാഴ്ചയെ, അതായത് 180 അല്ലെങ്കിൽ 50 മെറ്റീരിയൽസിനെ നമുക്ക് മണിക്കൂറിൽ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് പറയുമ്പോഴും ചന്ദ്രൻ്റെ ഈ ഒരു നിലാവുള്ളത് കാരണം അത് നമ്മളെ കാര്യമായിട്ട് തന്നെ ബാധിക്കും, നമ്മുടെ കാഴ്ചയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. പക്ഷേ ഇത് പരിഹരിക്കാൻ നമുക്ക് മറ്റൊരു വഴിയുണ്ട്. അതായത് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രൻ അസ്തമിച്ച് കഴിയുന്ന ആ ഒരു ടൈം ഉണ്ടാവും. ഏകദേശം നമ്മുടെ ഒരു പുലർച്ചെ 4 മണി മുതൽ ഒരു 5:30 വരെയൊക്കെയുള്ള സമയം. ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇവൻറ്റ് ജെമിനിഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഇവൻറ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഇവൻറ്റ് എല്ലാ വർഷവും നമ്മുടെ ഡിസംബർ മാസമാകുന്ന സമയത്ത് വരുന്നതാണ്. ഡിസംബർ 13, 14 ആ ഒരു തീയതികളായിട്ടാണ് ഈ ഒരു ഇവൻറ്റ് വരുന്നത്. നെക്സ്റ്റ് ഇവൻറ്റ് ഡിസംബർ 16-ാം തീയതിയാണ് സംഭവിക്കുന്നത്. അതായത് കോമബെർണസിസ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റാണ്. കോമബെർണസിസ് എന്ന് പറയുന്ന ഒരു രാശിയിൽ നിന്ന്, ഒരു കോൺസ്റ്റലേഷനിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നിലാവ് എന്ന് പറയുന്നത് ഏകദേശം 94% ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. പക്ഷേ അതിനേക്കാൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറിൽ 3 മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു കാഴ്ച കാണുക എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു പക്ഷേ കാണാനുള്ള സാധ്യത വളരെ വളരെ വളരെയധികം കുറവായിരിക്കും. മറ്റൊരു ഇവൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡിസംബർ 19-ാം തീയതി സംഭവിക്കുന്ന ലിയോണിസ് മൈനോറിഡ്സ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റാണ്. ലിയോ മൈനർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഇത് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫുൾ മൂൺ ആയിരിക്കും. അതായത് നമ്മുടെ നിലാവ് എന്ന് പറയുന്നത് 100% ആയിരിക്കും. അത് മാത്രമല്ല ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റിന് ഏകദേശം 5 മെറ്റീരിയൽസ് മാത്രമായിരിക്കും മണിക്കൂറിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു 5 മെറ്റീരിയൽസിന് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രശ്നവും, കൂടാതെ നമ്മുടെ ഫുൾ മൂൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ 100% ഇലുമിനേഷൻ കിട്ടുന്ന ഈ ഒരു ടൈമും, ഈ രണ്ട് കാര്യം നോക്കുന്ന സമയത്ത് നമുക്കിവിടെ പറയാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാണാൻ വേണ്ടി സാധിക്കുക വളരെ 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 കുറവാണ്. പക്ഷേ ഇത് ഫെബ്രുവരി 4 വരെയാണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ മൊത്തത്തിൽ പറയുന്നത്. ഒരു പീക്കസ് ടൈമാണ് നമ്മൾ പറഞ്ഞ ഡിസംബർ 19 പറയുന്നത്. അപ്പോൾ അതിനുശേഷം, അതായത് ഫുൾ മൂൺ കഴിഞ്ഞ് ഒരു ന്യൂ മൂൺ ആവുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്കൊന്ന് വീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഈ പീക്കിൽ തന്നെ നമുക്ക് 5 മെറ്റീരിയൽസിന് മാത്രമേ കാണുമെന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള സമയത്ത് എത്ര ആയിരിക്കും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ചിലപ്പം 1, 2, 3 ഒക്കെ തന്നെ ആയിരിക്കും ആ ഒരു ടൈമിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻറ്റ് ഉർസിഡ്സ് എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ്. ഡിസംബർ 22 ആയിരിക്കും അതിൻ്റെ ഒരു പീക്കസ് ടൈം. ഉർസ മൈനർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. നമ്മൾ കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ, അതായത് ജെമിനിഡ്സിൻ്റെ അത്രയൊന്നും വരില്ലെങ്കിലും കൂടി നമ്മൾ ഇതുവരെ പറഞ്ഞ ആ ഒരു ഇവൻറ്റുകളെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചധികം മെറ്റീരിയൽസിനെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു 10 മുതൽ 15 വരെ നമുക്ക് മെറ്റീരിയൽസിനെ മണിക്കൂറിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഇവൻറ്റിൽ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിൽ എവിടെയൊന്നും ഇത് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ആളുകൾക്കായിരിക്കും ഈ ഉർസിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ്റ് കാര്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ